നമസ്കാരം, നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം. പാനൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകൻ മൻസൂർ കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. പുല്ലുക്കര സ്വദേശി രതീഷിനെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിപിഎം അനുഭാവിയായിരുന്ന രതീഷ് സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്നു. വളയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചെക്കയാടിന് സമീപത്ത് ഒഴിഞ്ഞ പ്രദേശത്താണ് തൂങ്ങിമരിച്ച നിലയിൽ രതീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നാണ് നിഗമനം. പാറക്കടവിൽ വെൽഡിംഗ് ഷോപ്പ് നടത്തുകയാണ് രതീഷ്. കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് രതീഷിന്റെ വീട്ടിലെത്തിയിരുന്നു. ഒളിവിലായിരുന്ന രതീഷിനായി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു. കേസിൽ മൊത്തം 24 പ്രതികളാണുള്ളത്. ഇതിൽ 11 പ്രതികളെയാണ് തിരിച്ചറിഞ്ഞിരുന്നത്. ഇവർക്കായി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് രതീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കേസിൽ അറസ്റ്റിലായ ഷിനോസിന്റെ മൊബൈൽ ഫോണിൽ നിന്നും അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ വിശദമായി പരിശോധിക്കാൻ സൈബർ സെല്ലിന് കൈമാറി. രാത്രി പോലീസ് കാവലിലായിരുന്നു മൃതദേഹം. രാവിലെ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി. കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കാനുള്ള സർക്കാർ നിർദ്ദേശത്തിനു പിന്നാലെ തദ്ദേശ സ്ഥാപനങ്ങൾ സജീവമായി രംഗത്ത്. ഇതിന്റെ ഭാഗമായി മിക്ക തദ്ദേശ സ്ഥാപനങ്ങളും യോഗം ചേർന്ന് കർമ്മ പദ്ധതി തയ്യാറാക്കി. സമ്പർക്ക പട്ടിക തയ്യാറാക്കാനും ക്വാറന്റൈൻ കർശനമാക്കാനും വടകര നഗരസഭയിൽ ചേർന്ന വാർഡ് കൌൺസിലർമാരുടെയും ആശാപ്രവർത്തകരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും യോഗം തീരുമാനിച്ചു. കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണവും കോവിഡ് പ്രതിരോധ കുത്തിവയ്പും വർദ്ധിപ്പിക്കും. പൊതുചടങ്ങുകളിലെ പങ്കാളിത്തം പരമാവധി കുറയ്ക്കാനും മാസ്ക് ധരിക്കൽ, സാമൂഹിക അകലം പാലിക്കൽ എന്നിവ കർശനമാക്കാനും തീരുമാനിച്ചു. വ്യാപാര സ്ഥാപനങ്ങളിലെ പരിശോധനയും കർശനമാക്കും. ഒപ്പം തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം ആരംഭിക്കാനും യോഗം തീരുമാനിച്ചു. ഇടവേള. ഫൈനലി ഓർമ്മ വന്നു അല്ലേ? എന്ത്, കണ്ണട മറന്നു? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ? ഈ മറവി എനിക്കിപ്പോ ഒരു ശീലമായി. ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്? എവിടെ പോയി കണ്ണട? പില്ലോന്റെ അടിയിൽ ആരെ? വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും ഹാപ്പി ആനിവേഴ്സറി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഔറ ഗോൾഡൻ ഡയമണ്ട്സ്, മനസ്സിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കുന്നതാവണം സ്വർണം. ആഡംബരത്തേക്കാൾ അഭിമാനത്തിന് സ്ഥാനം നൽകുന്ന അമൂല്യ ലോഹം. പെണ്ണിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ദൈവിക അലങ്കാരമാണത്. 7 വർണ്ണങ്ങൾ പോലെ ഏറ്റവും നല്ല സ്വർണം കുറഞ്ഞ പണിക്കൂലിയിൽ. ഔറ ഗോൾഡൻ ഡയമണ്ട്സ്, മാർക്കറ്റ് റോഡ്, വടകര. ചിറ്റപ്പന്റെ കല്യാണ നല്ല സുന്ദരിയായിരിക്കണം. അതെങ്ങനെയാ? ഇതുപോലെ നല്ലൊരു നെക്ലേസ് വേണം. കമ്മൽ ഇങ്ങനെ മതി. ചിറ്റപ്പ നല്ല ഡിസൈനർ വളകൾ വേണം. കല്യാണ പെണ്ണോ? അത്
ഇത് മതിയോ? പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ് NH ബൈപാസ് വടകര. Relations forever. നല്ല കാഴ്ചയുടെ 22 വർഷങ്ങൾ സമ്മാനിച്ച നിങ്ങളുടെ സ്വന്തം ഫരീദ ഒപ്റ്റിക് ഒരുക്കുന്നു 22nd ആനിവേഴ്സറി ബമ്പർ സെലിബ്രേഷൻ. 2000-ൽ പരം മോഡലുകളിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പർച്ചേസിലൂടെ നേടാം ആൻഡ്രോയിഡ് ടിവി, ഗോൾഡ് കോയിൻ, സ്മാർട്ട് ഫോൺ തുടങ്ങി നിരവധി സമ്മാനങ്ങളും ക്യാഷ് ഡിസ്കൗണ്ട് അപ് ടു 35%. ഈ ചാൻസ് മിസ് ചെയ്യല്ലേ. ഫരീദ ഒപ്റ്റിക് വടകര. Savory Supermart Big Bash. Nedu aagarshakamaya sammanangal. Bumper Prize Hyundai i10. Kudade Honda Highness 350. MTB Bicycle. Washing Machine. LED TV thudangi mattu sammanangalum weekly prizesum. Oro 500 rupayude purchase nobum nedu oru sammana coupon. Don't miss it. Savory Supermart. Vaarthakal thudarunnu. നെല്ലാച്ചേരി ബൂത്ത് കമ്മിറ്റി സ്ഥാപിച്ച കെ കെ രമയുടെ പ്രചാരണ ബോർഡിൽ നിന്ന് രമയുടെ തല വെട്ടിമാറ്റിയ നിലയിൽ പ്രദേശത്ത് നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കാനാണ് ഇത്തരം പ്രവൃത്തിയെന്ന് RMB ബൂത്ത് കമ്മിറ്റി ആരോപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കെ കെ രമയുടെ വീടിനടുത്ത് സ്ഥാപിച്ച പ്രചരണ ബോർഡ് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രദേശത്ത് നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കാനാണ് ഇത്തരം പ്രവൃത്തിയെന്ന് RMB ബൂത്ത് കമ്മിറ്റി ആരോപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കെ കെ രമയുടെ വീടിനടുത്ത് സ്ഥാപിച്ച പ്രചരണ ബോർഡ് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരഞ്ഞെടുപ്പിന് മുമ്പും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും സംഭവത്തിന് പിന്നിൽ CPM ആണെന്നും RMB കുറ്റപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് ചോമ്പല പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് RMB. അതേസമയം പ്രചാരണ ബോർഡിൽ നിന്നും തലവെട്ടിമാറ്റിയ സംഭവത്തിൽ CPM ബന്ധമില്ലെന്നും LDF സ്ഥാനാർത്ഥി മനേത്ത ചന്ദ്രന്റെ മുഖവും സമാന രീതിയിൽ നശിപ്പിച്ചിട്ടുണ്ടെന്നും ഇരു സംഭവങ്ങളും പോലീസ് അന്വേഷിക്കട്ടെയെന്നും CPM ഒഞ്ചിയം ഏരിയ സെക്രട്ടറി TP ബിനീഷ് പ്രതികരിച്ചു. കടുത്ത വേനൽ ചൂടിൽ കുളിർമ പകർന്ന പഴവിപണി സജീവം. വേനൽക്കാലത്ത് മാമ്പഴ കൂട്ടത്തിന്റെ വരവും കൂടെ ആയതോടെ പഴവിപണി വൈവിധ്യങ്ങളാൽ സമ്പന്നം. മഞ്ഞ തണ്ണിമത്തനും ചേലൻ മാങ്ങയും തായ്ലാന്റ് മലേഷ്യൻ പേരക്കയുമെല്ലാമാണ് ഇപ്പോൾ വിപണിയിലെ താരങ്ങൾ. ഏപ്രിൽ പകുതിയോടെ വിവിധ ഇനം മാമ്പഴങ്ങൾ മാർക്കറ്റിലെത്തും. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പഴങ്ങളുടെ വരവ് അല്പം കുറഞ്ഞതായി കച്ചവടക്കാർ പറയുന്നു. കാലാവസ്ഥാ മാറ്റം ഉൽപാദനത്തെ ബാധിച്ചതാകാമെന്നാണ് ഇവരുടെ നിഗമനം. പൊള്ളുന്ന ചൂടിൽ ആളുകൾ ആശ്വാസം കണ്ടെത്തുന്നത് തണ്ണിമത്തനിലും കൈതച്ചക്കയിലുമൊക്കെയാണ്. പുതുതായി എത്തിയ മഞ്ഞ തണ്ണിമത്തൻ മധുരത്തിലും രുചിയിലും മുമ്പിലാണ്. കിലോയ്ക്ക് 30 രൂപയാണ് വില. കിലോയ്ക്ക് 25 രൂപയുള്ള തണ്ണിമത്തനും ആവശ്യക്കാരേറെയുണ്ട്. 35 രൂപ നൽകി പപ്പായ രുചി നുണയുന്നവരുമുണ്ട്. ചേലന് പുറമെ ബെഗനപ്പള്ളി, സിന്ദൂർ, ആപ്പൂൻ, മല്ലിക എന്നിവയും മാമ്പഴ കൂട്ടത്തിലുണ്ട്. 70 മുതൽ 120 രൂപ വരെയാണ് വില. റുമാനിയ, നീലൻ, മൽഗോവ എന്നിവയെല്ലാം 2 ആഴ്ചയ്ക്കുള്ളിൽ മാർക്കറ്റിലെത്തും. വലുപ്പത്തിലും രുചിയിലും മുന്നിൽ നിൽക്കുന്ന മലേഷ്യൻ പേരക്കയ്ക്ക് പഴവിപണിയിൽ ആരാധകർ കൂടുതലുണ്ട്. കിലോയ്ക്ക് 120 രൂപ വരെയാണ് വില. ദുരിയാൻ, ഷമാം, കിവി, സ്ട്രോബെറി എന്നിവയെല്ലാം വിദേശികളായുണ്ട്. ദുരിയാന് 200 രൂപയാണ് വില. ഷമാമിന് 30 രൂപയുമാണ് വില. ജ്യൂസ് പ്രേമികൾക്കായി മുന്തിരിയും വിപണിയിലേറെയുണ്ട്. ഓറഞ്ച് സീസൺ അവസാനിച്ചതോടെ സിട്രസ് ആണ് മുന്നിൽ. ആപ്പിളും ഗ്രീൻ ആപ്പിളുമെല്ലാം ധാരാളം. ഒരു ഇടവേള കൂടി. Adunik Gold, Elegance of Jewels, Near Town Hall, Vatakara. Rides by Shobhika. Alakai olgum ini ora chuvadum style ai aniyam ini ora dinavum stylish happy tandy and not and you will get from me dress yeah 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 മെട്രൻ
Matrons Shoes and Bags, NH Bypass, Vadakara. Matrons, buy your dreams. Melle indile swapnam vidarnu chirakarna swapnangal alagai vidarnu weddings vadagara വിവാഹം സ്വപ്നങ്ങളുടെ ഓടുംപാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. അല്ല മോനെ, ആ ഇത് വടകരക്കുള്ള ബസ്സല്ലേ? ആണല്ലോ, അതെല്ലാം നമ്മളിങ്ങനെ വിളിച്ചു കൂവണേ. എന്നിട്ട് ഈ വടകര എന്നല്ലോ പറയണത്, വടാകര വടാകര എന്നല്ലോ പറയണത്. അപ്പൊ ഇങ്ങനെ വിവരമൊന്നും അറിഞ്ഞില്ലേ? വടകരനി വടകരയല്ല, ബഹുത്ത് വടാകര. അത് തന്നെ, വടകരയില് കണ്ണം കണ്ണിന്റെ 5000 സ്ക്വയർ ഫീറ്റ് ബഡാ ഷോറൂം വരുന്നോടെ വടകരനെ പിന്നെ ഞങ്ങള് വടാകര എന്നാ വിളിക്ക. ടിക്കറ്റ് പിടി. ഓ, അപ്പൊ അതാണ് വടാകരന്റെ കുട്ടൻസ്. കണ്ണങ്ങണ്ടി വടകര ബഡാ ഷോറൂമിലേക്ക് ബഡാ വെൽക്കം. ബഡാ ഷോപ്പ്, ബഡാ റേഞ്ച്, ചോട്ടാ പ്രൈസ്, അതാണ് കണ്ണങ്ങണ്ടി വടാകര. അല്ല, വടകര ഷോറൂമിന്റെ ബഹുത്ത് ബഡാ സെറ്റപ്പ്. വാർത്തകൾ തുടരുന്നു. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് പടക്ക വിപണി സജീവമായി. വിഷുക്കണിക്കും വിഷുസദ്യക്കുമൊപ്പം മലയാളിക്ക് വിഷുക്കാലത്ത് പടക്കങ്ങളും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ വിപണിയും ഉണർന്നു കഴിഞ്ഞു. കോവിഡ് തളർത്തിയ പടക്ക വിപണി ഒരു തിരിച്ചുവരവാണ് ഈ വിഷുവിന് പ്രതീക്ഷിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് പടക്ക വിപണിക്ക് ഒരു പൊതുജീവൻ നൽകിയിട്ടുണ്ട്. വിഷുവും അതിനു പിന്നാലെയെത്തുന്ന തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവും വ്യാപാരികൾ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ശബ്ദം കുറഞ്ഞ ചൈനീസ് പടക്കങ്ങൾ തന്നെയാണ് ഇക്കുറിയും താരങ്ങൾ. തമിഴ്നാട്ടിലെ കോവിൽപ്പെട്ടി, ശിവകാശി എന്നിവിടങ്ങളിൽ നിന്നാണ് പടക്കങ്ങൾ കൂടുതലായും കേരളത്തിലെത്തുന്നത്. പടക്ക നിർമ്മാണത്തിന് നിയന്ത്രണങ്ങൾ ഏറിയതോടെ നാടൻ ഗുണ്ടുകളും ഓലപ്പടക്കങ്ങളും വിപണിയിൽ നിന്ന് ഏതാണ്ട് അപ്രത്യക്ഷമായി കഴിഞ്ഞു. കുട്ടികൾക്കായുള്ള കൂൾഫയർ പടക്കങ്ങളായ കമ്പിത്തിരി, മത്താപ്പ്, പൂക്കുറ്റി, നിലചക്രം എന്നിവയ്ക്ക് തന്നെയാണ് ആവശ്യക്കാർ ഏറെയെന്ന് കച്ചവടക്കാർ പറയുന്നു. കോവിഡ് വ്യാപനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കടയിൽ തിരക്ക് ഒഴിവാക്കുന്നതിന് ഹോം ഡെലിവറി സൌകര്യം മിക്ക വ്യാപാരികളും ഒരുക്കിയിട്ടുണ്ട്. ഇതിനൊപ്പം നിശ്ചിത തുകയ്ക്ക് പടക്കവും കമ്പിത്തിരിയും പൂത്തിരിയുമെല്ലാം അടങ്ങുന്ന കിറ്റും ഒരുക്കിയിട്ടുണ്ട്. പടക്ക കച്ചവടം കഴിഞ്ഞ വർഷം എല്ലാ കച്ചവടക്കാരെയും വളരെയധികം ബുദ്ധിമുട്ടിച്ച് കച്ചവടമൊക്കെ തകർന്ന് ഈ പ്രാവശ്യം ഈസ്റ്റർ, പെരുന്നാൾ, എലക്ഷൻ, വിഷു ഇതൊക്കെയായി ഒന്ന് ഉഷാറാക്കാം എന്നെല്ലാ കച്ചവടക്കാരും പടക്ക കച്ചവടക്കാരും ഉഷാറായി തന്നെ തയ്യാറെടുത്തതായിരുന്നു. അതിനിടക്കാണ് കൊറോണ വന്ന് വീണ്ടും ഞങ്ങളെ ചതിച്ചത്. ഈ പ്രാവശ്യം കച്ചവടം വീണ്ടും തകർന്ന നിലയിൽ തന്നെയാണ് പോകുന്നത്. കൊറോണ ബാധിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ കമ്പനികളുടെയും വിവിധ കമ്പനികളുടെ എല്ലാ പടക്കങ്ങളും ഈ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. വളരെ വിലക്കുറവ് തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ വിൽക്കാൻ ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നത്. കുട്ടനാടൻ താറാവ് മുതൽ കൊറോണ വരെ പടക്ക വിപണിയിൽ ഇത്തവണ വൈവിധ്യങ്ങൾ ഏറെയാണ്. താറാവ് രൂപത്തിലുള്ള ഗോൾഡൻ ഡക്ക് പാക്കറ്റിൽ നിന്ന് 3 പൂക്കുറ്റികൾ കത്തിയുയരും. കൊറോണ എന്ന വിളിപ്പേരുള്ള ഇന്ത്യൻ ഡിലൈറ്റ് എന്ന ഇനം ജനിതകമാറ്റം സംഭവിച്ച 15 പൊട്ടലുകളാണ് കാഴ്ചവെക്കുന്നത്. കോവിഡ് കാലത്ത് പ്രചാരം നേടിയ ഡ്രോണും പടക്ക വിപണിയിലുണ്ട്. തീ കൊടുത്താൽ വായുവിൽ പൊങ്ങി ഡ്രോൺ കണക്കെ ചുറ്റിക്കറങ്ങും. സമ്മാനമായി നൽകാൻ വിവിധ തരം പാക്കറ്റുകൾ ലഭ്യമാണ്. ചൈന പടക്കം എന്ന് പറയുന്നവ നിർമ്മിക്കുന്നത് ശിവകാശിയിലാണ്. ചുട്ടുപൊള്ളുന്ന വേനലിനൊപ്പം കോഴിയിറച്ചിക്കും മീനിനും പൊള്ളുന്ന വില.
കോഴിയിറച്ചി കിലോഗ്രാമിന് 230 രൂപയ്ക്കാണ് വിറ്റത്. നേരത്തെ 180 രൂപയായിരുന്നു. ഒരാഴ്ച കൊണ്ടാണ് 50 രൂപയുടെ വ്യത്യാസം. തൊട്ടടുത്ത പ്രദേശമായ ആയഞ്ചേരിയിലും മറ്റും 210 രൂപയാണ് വാങ്ങുന്നത്. തമിഴ്നാട്ടിലെ കോഴി ഫാമിൽ വില കൂടിയതുകൊണ്ടാണ് 230 ആക്കേണ്ടി വന്നതെന്നാണ് കച്ചവടക്കാരുടെ നിലപാട്. കഴിഞ്ഞ കൊല്ലം ഇതേ വിലയാണ് കോഴിക്ക്, 220 രൂപകളായി. ഇതിപ്പം കോഴി തമിഴ്നാട്ടിൽ നിന്ന് ചളി 100,000 കോഴി ഇടുന്നിടത്ത് ഇപ്പം നേരെ പകുതിയാണ് കോഴി ഇടുന്നുള്ളൂ. ചൂട് ഭയങ്കര, നേരെ പകുതി ഇടുന്നതുകൊണ്ടാണ് ഇത്രയും വിലക്ക് വെക്കേണ്ടി വരുന്നത്. നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞത് 150 രൂപയ്ക്ക് വിൽക്കണമെന്നാണ്. അതിന് സാധനം കിട്ടുന്നില്ലല്ലോ. കിട്ടുന്നില്ല വെച്ചാൽ 100,000 കോഴി ഇടുന്നിടത്ത് നേരെ പകുതിയാണ് കോഴി ഇടുന്നത്. എല്ലാവരും അപ്പം കിട്ടുന്നതനുസരിച്ച് അതേ വിൽക്കുന്നതാണുള്ളൂ. കഴിഞ്ഞ കൊല്ലവും ഇതേ സമയത്ത് 220 രൂപയ്ക്ക്, അതും ചൂടായിരുന്നു. രണ്ട് കൊല്ലം ഇങ്ങനെ ഭയങ്കര വിലയായിട്ട് വരുന്നു. അതിന് മുന്നേ ഒന്നും ഇങ്ങനെ വിലയില്ല. വിഷുവും റംസാൻ നോമ്പും അടുത്ത സാഹചര്യത്തിൽ വില കൂട്ടിയതിനെതിരെ പ്രതിഷേധമുയർന്നു. അമിത വിലയ്ക്കെതിരെ സിവിൽ സപ്ലൈസിൽ പരാതിയും എത്തി. മീനിനും വില ഉയർന്നു. അയക്കൂറ കിട്ടാനില്ലാത്ത സ്ഥിതി. കിലോയ്ക്ക് 800 രൂപയാണ് വില. ആവോലി 450, അയല 240 മുതൽ 300 രൂപ വരെ, കൊയല 400 രൂപ എന്നിങ്ങനെയാണ് വില. മീൻ വില കൂടിയെന്ന് വെച്ചാൽ ഈ വിഷുവാണോ അത് പിന്നെ നോമ്പോ അതൊന്നും കൊണ്ടല്ല. ചൂട് സമയത്ത് പൊതുവെ മീൻ വളരെ കുറഞ്ഞ സമയം. മീന് തണുപ്പിനുണ്ടാകും പോലെ ചൂടിന് എന്തായാലും ഉണ്ടായില്ല. പിന്നെ വെച്ചാൽ സാധാരണ 1,500 രൂപ 2,000 രൂപ വിൽക്കുന്ന മീൻ ഇപ്പം കടപ്പുറം തന്നെ നിലവാരം വെച്ചാൽ 5,000, 6,000, 7,000 അല്ല വില കൊട്ടക്ക്. ഒരു കൊട്ട മീൻ 260 രൂപ, 270 രൂപ, 250 രൂപ, 300 വരെ, 320 രൂപ വരെ കടപ്പുറം വിലാകുന്നുണ്ട്. ഈ അയിലെന്ന് പറഞ്ഞ സാധനത്തിന് 300 രൂപ വരെ കടപ്പുറം വിലാകുന്നുണ്ട്. അപ്പോൾ ആ 300 രൂപ വിലാകുന്ന മീൻ ഇവിടുന്ന് 350 അല്ലാണ്ട് വിൽക്കാൻ കഴിയില്ല. അതിൽ കുറച്ച് വന്നാൽ വണ്ടി വാടക ചിലവ് ഐസ് ഇതെല്ലാം വരുന്നവരോ 350 കുറച്ച് എന്തായാലും വിൽക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള വശങ്ങളിൽ മീൻ പൊതുവെ മീൻ വളരെ കുറവാണ്. മീൻ അതിനനുസരിച്ചുള്ള വിലയുണ്ട്. അപ്പോൾ ജനങ്ങളെ ധാരണ എന്ന് വെച്ചാൽ ഇവിടെ മാണ്ടാട് ഇവിടെ വില കൂട്ടുന്ന അവിടെ വില കൂട്ടുന്നതെന്നുള്ള ഒരു ധാരണ ഉണ്ട്. അതൊന്നുമല്ല, അതൊന്നും ഒരിക്കലല്ല. മീന് കടപ്പുറം വില അങ്ങനെ അതിനനുസരിച്ചിട്ട് മാർക്കറ്റിലെ വിൽപ്പന ഉണ്ടാവും. എവിടെ ആയാലും ഏത് മാർക്കറ്റിലായാലും ഇവിടെ നല്ല ഏത് സ്ഥലത്തായാലും അങ്ങനെ ഉണ്ടാവും. പൊന്മേരി ശിവക്ഷേത്രത്തിലെ അഗ്രശാല നവീകരണ നിധി സമർപ്പണം ഞായറാഴ്ച 7 മണിക്ക് തന്ത്രി ഏറാഞ്ചേരി ഇല്ലത്ത് ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ നടക്കും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.